ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക ഹൽവ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചക്ക വരട്ടുന്നത് എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷേ ചക്ക ഹൽവ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓൺ ആക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പ് ഗോതമ്പ് മാവ് ഞാനൊരു ബൗളിൽ എടുത്തെടുക്കാം. ഇനി നമുക്കിത് ആവശ്യത്തിന് വേണ്ട ആവശ്യം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ചെടുത്ത ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുത്തത്, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു 2 കപ്പ് വെള്ളം, നമ്മൾ എടുത്ത ഈ മാവെടുത്ത അതേ അളവിന് തന്നെ ഒരു 2 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കിട്ടി. ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം. ഇനി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. നമുക്ക് ചക്ക ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഇതുപോലത്തെ ആദ്യം ഞാൻ മാവൊക്കെ അളന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചക്ക ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ 1 കപ്പ് അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഇതുകൂടെ അതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചു അതിലൊരല്പം നെയ്യ് ആദ്യം വളരെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു. നല്ലപോലെ അരിച്ച് ഈ കല്ലിമണ്ണമൊക്കെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി അരച്ചെടുത്ത ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഈ ഒരു മാവിനെ ഒന്നിങ്ങനെ പിഴിഞ്ഞ് എടുക്കാം. ഇതിൻ്റെ മാവ് നമുക്ക് നല്ലപോലെ ഇളകി വരത്തക്ക വേണം. അതിൻ്റെ ഒരു പാല് ഇളകത്തക്ക വേണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പിഴിഞ്ഞ് ഇതിൻ്റെ ഒരു ആ ഒരു പാല് മാത്രം എടുക്കണം, അരിച്ച് എടുക്കണം. നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു പ്രാവശ്യം ഇത് പിഴിഞ്ഞെടുക്കുകയാണ്. വീണ്ടും ആ മാവില് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ കൂടെ നമുക്ക് നന്നായിട്ട് അരിച്ച് എടുക്കാം. വീണ്ടും ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ എടുത്തു. ഇത് നമുക്കിനി വേണ്ട, ഇത് നമുക്ക് കളയാം. അപ്പോൾ ടോട്ടൽ ഞാൻ ആദ്യം കുഴച്ച് വെള്ളം ഒഴിച്ചിട്ടിരുന്നു, അത് കൂടാതെ ഇപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം കൂടെ നമ്മുടെ അളവ് കപ്പിൽ 2 കപ്പ് വെള്ളം കൂടെ ഇതുപോലെ ഈ കപ്പിൽ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചാണ് ഈ ഒരു എൻ്റെ പാല് എടുത്തത്. ഇനി ഇത് ഒഴിച്ചാണ് നമ്മൾ ഈ ഹൽവ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ തിളച്ചിട്ട് ഒരു 1-2 മിനിറ്റായി. ഇനി നമുക്കിതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീയെ ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കണം. കാരണം മാവൊക്കെ ഒഴിച്ച് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ കുറച്ച് അണ്ടിപ്പരിക്കും കൂടെ നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ രണ്ടും നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇതിന് നമുക്ക് കൂടുതൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ബാലൻസ് ചെയ്ത് വരാനായി ഞാൻ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. ഒട്ടും കൂടാൻ പാടില്ല, ഒരേ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഏലക്കാപ്പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുക്കുകയാണ്. ഒരു അഞ്ചാറ് ഏലക്കായ. പിന്നെ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തെടുക്കാം. നന്നായി ചേർത്ത് കൊടുക്കാം. ഇത് പാകമാവുമ്പോൾ നമ്മളിങ്ങനെ പാത്രത്തിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നല്ല ഒരു തിളക്കം വരും. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് പാത്രത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ തീ നല്ലപോലെ കുറച്ച് വെച്ചാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ഒഴിച്ചു വയ്ക്കാനുള്ള പാത്രം കൂടെ റെഡിയാക്കണം. അത് നമ്മൾ ഏതോ ഒരു പാത്രം, കേക്ക് ടിന്നോ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് അതിലൊരു അല്പം നെയ്യ് അപ്ലൈ ചെയ്തിട്ട് വയ്ക്കണം. ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് തിളവിയെടുത്ത് ഇതൊരു കേക്ക് ട്രേ ആണ്. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ അത് മുഴുവനും ഈ ഒരു ട്രേയിലോട്ട് മാറ്റി എന്നിട്ട് ഒരു അല്പം നെയ്യ് നമ്മൾ എടുത്തിട്ട് ഈ സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് അടിഭാഗത്ത് കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ഹൽവ ഇപ്പോൾ നല്ലതായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഈ സൈഡ് പതുക്കെ ഉരുവിച്ച് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചക്ക ഹൽവ ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. അപ്പോൾ ചക്കയുടെ സീസൺ തീരുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.